ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു മമ്മൂട്ടിയുടെ ആ പുഴു എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ ഇവിടെ ഉണ്ട്. മമ്മൂട്ടി ഒരു ജിഹാദിയാണ് എന്നുള്ള രീതിയിൽ വലിയ തോതിലുള്ള ഒരു അഭിപ്രായം ഇവിടെ വരുന്നു. ആ രീതിയിലൊരു ഒരു സൈബർ ലിഞ്ചിങ് എന്നൊക്കെ പറയുന്ന മോഡൽ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഹറാസ്മെൻറ്റ് എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറുള്ള രീതിയിൽ കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ മറുനാടൻ മലയാളിയുടെ ആ ഒരു വീഡിയോ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മൂന്ന് എപ്പിസോഡിലായിട്ട് പറഞ്ഞിട്ടുള്ളതിൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ പറഞ്ഞു പോയിട്ടുള്ളൊരു വിഷയമാണ് സത്യത്തിൽ ഈ ഒരു വിഷയം. പക്ഷേ ഇന്ന് ചർച്ചയായിരിക്കുന്നത് മുഴുവൻ ഈ ഒരു വിഷയം മാത്രമാണ്. അതിൽ പറഞ്ഞിട്ടുള്ള, ആരോപിക്കപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ തോതിലുള്ള ഒരു അഴിമതി, അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പോലും ഇവിടെ ചർച്ചയാകാതെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഗതി, ഇത് മമ്മൂട്ടിയെ അതിനകത്തേക്കൊരു ഒരു തുറുപ്പ ചീട്ടായി അവിടെ വെച്ചുകൊണ്ട് ആളെ മേലേക്കുള്ള ആ ഒരു ചർച്ചയിലേക്കൂടെ ബാക്കി കാര്യങ്ങളങ്ങ് ഒളിപ്പിച്ച് കടത്താം എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് തിരിച്ചറിയണമെന്ന് കൂടി ഒന്ന് പറയുകയാണ് ഒന്നത്. രണ്ടാമത്തത്, മമ്മൂട്ടി നേരിട്ടിട്ടുള്ള ഈ വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നമുക്കിവിടെ കാണാനിടയായപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാതെ നിവൃത്തിയില്ല എന്ന് വരികയാണ്. നമുക്കറിയാം ഇതുപോലെ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകൾ ഈ മതത്തിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിലുള്ള ആരോപണങ്ങൾ, സൈബർ ലിഞ്ചിങ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ആദ്യമായിട്ടൊന്നുമല്ല. അത് പല ആളുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത് സംഭവിക്കുന്ന സമയത്ത് ആ നടന്മാർക്കും നടിമാർക്കും ഒന്നും ഇല്ലാത്ത ഒരു പ്രിവിലേജ് അത് ഇവിടെ മമ്മൂട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഒരാൾക്ക് സംശയിക്കാനുള്ള എല്ലാ വഴികളും ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ എടുത്തു നോക്കിയപ്പോൾ പല മുതിർന്ന രാഷ്ട്രീയക്കാരായാലും പത്രപ്രവർത്തകരായാലും ഞെളിഞ്ഞിരുന്നിട്ട് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുഴലൂത്ത് എന്ന് പറയാവുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ മമ്മൂട്ടിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മളിവിടെ ഇതിൽ ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നപ്പോഴും നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ഇവിടെ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും മമ്മൂട്ടിയെ കാര്യമായിട്ടും അങ്ങനെ സംശയിക്കാൻ, ഒരു ജിഹാദിയാണോ എന്ന് സംശയിക്കാനുള്ള എല്ലാ വകുപ്പും ഇവിടെ വെച്ച് നൽകിയത് ഈ മുസ്ലിങ്ങളും ഇവിടുത്തെ ഇസ്ലാമ ലെഫ്റ്റും തന്നെയാണ്. അതിൽ മമ്മൂട്ടി പെട്ടുപോയതാണ്, അതിൽ മമ്മൂട്ടി ഇനി കരുതണം, അല്ലെങ്കിൽ ഇതുവരെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തോട് ഏറ്റുപറയേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സമാനമായ രീതിയിൽ ഇവിടെ ഒരു കാര്യവുമില്ലാതെ, കാരണവുമില്ലാതെ തന്നെ മറ്റു വ്യക്തികളെയും അവരുടെ മതത്തിൻ്റെ പേരിൽ ഇവിടെ ആരോപണം ഇവിടെ ഉന്നയിക്കുന്ന ഘട്ടം എത്തിയപ്പോഴും നമുക്ക് പറയാനുണ്ടായിരുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അവിടെ ആരും, ഞാൻ പ്രത്യേകിച്ചും, ഇതുപോലുള്ള ആളുകളെ ആ ഒരു തരത്തിൽ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ആരോപണങ്ങൾക്ക് എണ്ണ കോരി ഒഴിക്കുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ കാണുന്നത് ഇന്ന് ഈ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നായാലും കാണുന്നത് അതല്ല. ഇവിടെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ വിഷയം നമ്മൾ എടുത്തു നോക്കുക. ഏതൊരു സിനിമയിൽ ഒരു സേവാഭാരതിയുടെ എന്തോ ഒരു ആംബുലൻസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില മറുപടികളെന്ന് പറയുന്നത്, മമ്മൂട്ടിയുടെ ഏതോ സിനിമയിൽ ഇതുപോലെ SDPIയുടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ചോദ്യം വരികയാണ്, അപ്പോൾ മമ്മൂട്ടിയുടെ സിനിമയിൽ SDPIയുടെ ആംബുലൻസ് വരാമെങ്കിൽ ഇവിടെ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് വന്നാൽ എന്താ കുഴപ്പം എന്ന ചോദ്യമാണ് അവിടെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചോദിക്കാനുള്ള ഒരു അവകാശം അത് കാണുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളത് സമ്മതിച്ചു കൊടുത്താൽ തീർന്നു, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കാതെ ഇരിക്കുക എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതല്ല ഇവിടെ കാണുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളായാലും ഇതെടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ എന്തോ വലിയ മഹത്വപരമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വെക്കുന്നു എന്നൊരു വലിയൊരു യമണ്ടൻ തോട്ടിൻ്റെ പുറത്ത് ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ, സത്യത്തിൽ നിങ്ങൾ ഇവിടെ വഴി മരുന്നിടുന്നത് ഈ ന്യൂനപക്ഷ വർഗീയതയിലൂടെ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഈ ഭൂരിപക്ഷ വർഗീയത വന്നു കഴിയുമ്പോൾ പിന്നെ കടന്ന് നെഞ്ചത്തടിച്ചിട്ട് നിലവിളിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. കിട്ടുന്നത് വാങ്ങിച്ച് പോകേണ്ടി വരും, അതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മോഹൻലാലിൻ്റെ വിഷയം നമ്മൾ എടുത്തു നോക്കുക. മോഹൻലാലിൻ്റെ ഈ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള വിഷയം തന്നെ നമ്മളുടെ അയോധ്യയിലെ രാം മന്ദിർ, അതിൻ്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠ, ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു സംഗതി, അതിൽ മോഹൻലാൽ പോകുന്നില്ല. അപ്പോൾ പോവാത്തതിന് കാരണങ്ങൾ പലതും പുള്ളി പറയുന്നുണ്ട്. അതെന്തൊക്കെ തന്നെയായാലും സാധാരണ നമ്മളിവിടെ കണ്ടുവരുന്നത് എന്താണ്, എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും ഇത് നേരിട്ട് ഇതുപോലൊരു ക്ഷണം കിട്ടി എന്നതിൻ്റെ പേരിൽ അവിടെ പോവുകയും അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാഴ്ച പൊതുവിൽ എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ മോഹൻലാലും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ആ വലതുപക്ഷത്തിൻ്റെ ആളുകൾ അവരെ വലിയ തോതിൽ നിരാശരാക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടാകുന്നു. മോഹൻലാൽ പോകാതിരിക്കുന്നു, അതുടനെ വലിയ പ്രശ്നമാകുന്നു. ആ പോകാതെ ഇരുന്നത് ശരിയായില്ല, നിങ്ങൾ നട്ടെല്ല് പണയം വെച്ചു എന്നും പറഞ്ഞിട്ട് വലിയ ആരോപണം അപ്പുറത്ത്. അതോടൊപ്പം ഇപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ ആ അത് പോകാതിരുന്ന് നന്നായി എന്ന് പറഞ്ഞിട്ട് അതിനെ
കൂട്ടുപിടിക്കുന്ന കുറേ ആളുകൾ ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, മോഹൻലാൽ ഇനി ഒരിക്കലും ഈ പറയുന്ന രാമമന്ദിരത്തിൽ പോകില്ല എന്നാണോ ഇവിടെ അതിൻ്റെ അർത്ഥം? അങ്ങനെ പോകില്ല എന്നൊക്കെ നമ്മളെ തോന്നിപ്പിച്ച് ആളുകളെ കബളിപ്പിച്ച ഒരു ചങ്ങാതി ഇവിടെ ഉണ്ട്, അത് നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെയാണ്. ആ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ യമണ്ടൻ വാദങ്ങളൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവിടെ പോയിട്ട് എന്തോ തലകുത്തി മറിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ രാഷ്ട്രീയക്കാരുടെ ഈ ഒരു പൊറാട്ട് നാടകമെന്ന് പറയുന്നത്. അവർ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും, അത് കഴിയുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് തനിയെ, ഈ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഈ നീലക്കുറുക്കൻ നിലാവ് കാണുമ്പോൾ കൂയിപ്പോകുമെന്ന് പറഞ്ഞ മാതിരി, ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇമാതിരി സാധനമായതുകൊണ്ട്, ഈ കപടതയായതുകൊണ്ട് അത് പുറത്തേക്ക് വരും. സത്യത്തിൽ മോഹൻലാലിനെ പോലുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളുകൾ വലിയ വിശ്വാസികളാണ്. ആ വിശ്വാസി ആകാനുള്ള ഒരു 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 സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവകാശം, അത് മമ്മൂട്ടിക്ക് എങ്ങനെയാണോ ഉള്ളത്. മമ്മൂട്ടി നിരന്തരം പോയി പള്ളിയിൽ നിസ്കരിച്ചിരുന്നു, നമ്മളെ വയറ്റിലുള്ള ഒരു പള്ളി മമ്മൂട്ടി പള്ളി എന്നായിരുന്നു ആ പള്ളിയെ ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് തന്നെ. ആ മമ്മൂട്ടിയെ കാണാനെന്നും പറഞ്ഞിട്ട് കുറേ ആളുകൾ ആ പള്ളിയിലേക്ക് വരാറുമുണ്ട്, വയറ്റിലെ നമ്മളെ സെൽഫി പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന മമ്മൂട്ടിയെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നാറ്? അല്ലെങ്കിൽ ഈദ്ഗാഹിൽ കൈകെട്ടി നിൽക്കുന്ന മമ്മൂട്ടിയെ കാണുമ്പോൾ ഓ ഓ ഇത്ര മഹാനായ മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയും. അതേസമയം മോഹൻലാൽ ഒന്ന് കുമ്പിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിലൊന്ന് നിൽക്കുന്നത് കണ്ടാൽ ഉടനെ അതിനെ കളിയാക്കുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലുള്ള അവകാശം, ഈ വിശ്വാസം കൊണ്ട് നടക്കാനുള്ള അവകാശം, അതിൻ്റെ പേരിലുള്ള പേക്കൂത്തുകൾ, അത് ആര് തന്നെ നടത്താനും ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിനുള്ള അവകാശം അതെല്ലാവർക്കും ഒരേപോലെ വെച്ച് നീട്ടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് മമ്മൂട്ടി ചെയ്യുമ്പോൾ ആഹാ, മമ്മൂട്ടി അല്ലാത്തവർ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറയുന്ന പരിപാടി അത് നടക്കില്ല. അതിപ്പോൾ ആര് ചെയ്താലും നടക്കില്ല. ഇവിടെ പല ആളുകൾ അതിനെക്കുറിച്ച് ചെയ്ത് ഇതുപോലെ വടി പിടിച്ചിട്ടുള്ള കഥ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അനുശ്രീയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ അതൊക്കെ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ ആവർത്തിക്കാത്തതാണ്. അതുപോലെ സുരേഷ് ഗോപിയുടെ കാര്യം നമ്മൾ പറയാറുണ്ട്, അങ്ങനെ പല ആളുകൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ചിത്ര പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിനോട് അനുബന്ധിച്ച് എന്തോ ഒരു വിളക്ക് കത്തിക്കുന്ന എന്തോ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇതേപോലെ മണ്ടയ്ക്ക് കയറുന്ന നമ്മൾ കണ്ടു. എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മമ്മൂട്ടിയെ രക്ഷിക്കാൻ വേണ്ടി, ഈ ഓൺലൈൻ ഹറാസ്മെൻറ്റിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ഒരു സംഗതിയുടെ ഒരു പത്തിലൊന്ന് അംശമെങ്കിലും ബാക്കിയുള്ള ആളുകൾക്കും കൂടി ഒന്ന് കവചമായിട്ട് നിങ്ങളൊന്ന് നിന്നുകൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ വർഗീയ മുതലെടുപ്പുകൾ അത് തനിയെ ഇല്ലാതെ ആയിക്കോളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കാണുന്നത് ഇത് മമ്മൂട്ടിക്ക് മാത്രം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു കാക്കാനായി എന്നതിൻ്റെ പേരിൽ മാത്രം കാക്കാമാർക്ക് കിട്ടുന്ന ആ ഒരു പ്രിവിലേജ്, അതിവിടെ മമ്മൂട്ടിക്കും കിട്ടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകും. അതുതന്നെയാണ് ഇവിടെ മുഴച്ചു നിൽക്കുന്നത്. അതൊരു അരോചകമായ ഒരു മുഴച്ചു നിൽപ്പാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല എന്നതെന്ന് ആദ്യമേ തന്നെ ഒന്ന് ഉണർത്തുകയാണ്. അത് കണ്ടപ്പോൾ അതെനിക്ക് പറയണം തോന്നി, വളരെ വൃത്തികെട്ട രീതിയിലുള്ളൊരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പറയാൻ ആഗ്രഹിച്ചിരുന്നത്. അതിപ്പോൾ മമ്മൂട്ടി ആ ഒരു ശ്രേണിയിലേക്ക് അവസാനം വന്നപ്പോൾ ആ ചിത്രം അങ്ങ് പൂർണ്ണമായി കിട്ടി. ഇതുപോലെ ട്രോളായിട്ട് വേറെ ഇപ്പോൾ ഇറക്കിയിട്ട് ഇവിടുത്തെ എന്താണ് ഇടത് വലതുപക്ഷത്തിൻ്റെ വക്താക്കൾ, ഇവിടുത്തെ സംഘികൾ അതിപ്പോൾ പ്രചരിപ്പിച്ച് അവർക്ക് നടക്കാനും അത് വെച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള മുതലെടുപ്പുകൾ നടത്താനുള്ള അവകാശം അല്ലെങ്കിൽ അവസരം അതിപ്പോൾ അവർ നേടിയെടുത്തിരിക്കുന്നു എന്നതും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി കിട്ടുന്നത് വാങ്ങി കൈ പിടിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.